Hi friends, welcome back to my channel. This is Magic Recipes. Inni naan vandittullade oru adipoli vellarikka pulisherinte recipe aayittanu. Appo ningal ee channel aadyamayittanu kaanunnengil subscribe cheyyuka, koodiyulla bell iconum koodiyum press cheyyuka, like cheyyuka, endengilum samshayam undengil comment cheyyuka, pinne share cheyyuka. Appo veedilekku kadakkam. Appo naan ivide adinu vendi vellarikkayanu eduthittullade oru vellarikkende half aanu naan ivide eduthittullade. Idine क्यूब षेप मुझे तल कलिया मुड़ा अब आदमी ते वे वेवचान वे या चटी एड़ीटें वेल मेट इन पचमुगक इन मुड़च नाव च्लडस मुड़चरादेपल मुड़क का टीसपू मुलगि पड़िया चेरत कूड़ल आवर का टीसपूण चेरत इन मजल का टीसपू इत अद अलव मजल चेरत इन आवश्यक उप चेरत निवच चेरत ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളരിക്കക്ക് കണക്കായിട്ടുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിനെ നന്നായി ഇളക്കി മിക്സ് ആക്കി എടുത്ത് വേവിപ്പിക്കാൻ വെക്കണം ഒരു മൂടി വെച്ച് അടിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് എടുക്കണം ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള ബാക്കി ചേരുവകളിലേക്ക് പോകാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അരിപ്പ് റെഡിയാക്കാം ഇവിടെ അതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ ചെറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനെ അരച്ചെടുക്കാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയും ജീരകവും ഉള്ളിയും ചെറുതായി അരഞ്ഞിട്ടുള്ളത് അത് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും അധികമായിട്ടൊന്നില്ല ആവശ്യത്തിനുള്ള വെള്ളം മാത്രമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളരിക്ക നന്നായി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചുതരാം ബന്ധിട്ടുണ്ട് നന്നായി ബന്ധിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് നേരത്തെ നല്ല ഫൈൻ ആയിട്ട് അരച്ച് വെച്ച തേങ്ങ കൂട്ടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കണം ഇനി ഇത് നന്നായി ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള ബാക്കി ചേരുവകൾ റെഡിയാക്കണം ഞാൻ ഇവിടെ അതിനായി ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് തേര് ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിനെ വിസ്ക് കൊണ്ട് നന്നായി ഇളക്കണം നല്ല മോര് പോലെ ആക്കി എടുക്കണം അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടും നന്നായി ഇളക്കി എടുക്കണം നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാക്കൂട്ടും മറ്റേ പുളിശ്ശേരിയെല്ലാം ആക്കിയതിലേക്ക് നമുക്ക് തേര് ഒഴിച്ച് കൊടുക്കാം നേരത്തെ തയ്യാറാക്കിയത് തേര് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഇളക്കി മിക്സ് ആക്കി എടുക്കണം തീ ഓഫ് ആക്കിയതിന് ശേഷമാണ് തേര് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള താളിച്ചത് റെഡിയാക്കാൻ വേണ്ടി ചെറിയ ഉള്ളി മുറിച്ചിട്ടത് പിന്നെ വറ്റൽ മുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഞാനിവിടെ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള താളിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ കൂടാൻ പാടില്ല കടുക് പൊട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് കൊടുക്കണം ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനിതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ സവാള ഇട്ട് കൊടുക്കാം ഉള്ളി ഒരു ഗോൾഡിഷ് കളർ ആയിട്ടുണ്ട് ഇനിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് നന്നായി ഇളക്കി എടുക്കണം അപ്പോൾ നമ്മുടെ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിതിലേക്ക് നേരത്തെ ഫൈൻ ആക്കി അരച്ചു വെച്ച തേങ്ങാക്കൂട്ടും പിന്നെ വെള്ളരിക്കയിലെല്ലാം താളിച്ചത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ താളിച്ചത് ഇവിടെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ഉള്ള വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്
ഞാനിതിനു മുമ്പ് ഓണസദ്യ സ്പെഷ്യലായ ബീട്രൂട്ട് പച്ചടിയുടെയും കാളൻ്റെയും റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ കാണുക. അപ്പോൾ അത് കാണാത്തവർ കാണുക. ഇതെന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. ഇനി പുതിയ വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്ലാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.